हाय फ्रेंड्स एल्लावर्क्कुम विलेज विविटी चानलिलेक्कु स्वागतम फ्रेंड्स या നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അല്ലേ നമുക്കറിയാം നമുക്ക് പാടത്തൊക്കെ സമൃദ്ധിയായിട്ട് മീനൊക്കെ ഉണ്ട് ഈ മഴക്കാലത്തൊക്കെ സമൃദ്ധിയായിട്ട് പാടം കുളമൊക്കെ നിറയുമ്പോൾ നമ്മുടെ കുളത്തിലെ മീനൊക്കെ പാടത്തേക്ക് കയറി വരുന്ന ഒരു അവസ്ഥയുണ്ട് അതായത് കാരി കറൂപ്പ് മഞ്ഞക്കൂരി കുറുവ തുടങ്ങിയ നാടൻ മീനുകളൊക്കെ സമൃദ്ധിയായിട്ട് നമുക്ക് ഈ പാടത്തേട്ട് ചില ദിവസങ്ങളിൽ കയറി വരും മിക്ക ദിവസം ജൂൺ ജൂലൈ മഴക്കാലങ്ങളിലൊക്കെയാണ് അങ്ങനെ കയറി വരാറ് അപ്പോൾ നമുക്ക് ജോലിയുടെ തിരക്കൊക്കെ മാറി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് അവധിയുണ്ടല്ലോ അപ്പോൾ അവധി ദിവസങ്ങളിൽ ഒരു വലയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് എൻജോയ്മെൻ്റ് ആൻഡ് ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് മീനൊക്കെ പിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാം അതിനൊരു വലയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ എപ്പോഴും നമ്മൾ വല സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരു വല ഓരോന്ന് സെറ്റ് ചെയ്യുക നമ്മുടെ വീട്ടിൽ പഴയ സാധനങ്ങൾ കമ്പികൾ അങ്ങനെ കിണറിൻ്റെ പഴയ വലകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഈ വലിയായിട്ട് ഇങ്ങോട്ട് വരാം അപ്പോൾ നമുക്കറിയാം ചൂണ്ടയിടാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം ഈ പാടത്ത് വിത കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ കച്ചിയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ അടിഞ്ഞു കിടക്കുന്നു മാത്രമല്ല പായൽ അങ്ങനെ പുല്ലുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ചൂണ്ടയൊക്കെ ഉടക്കിയപ്പോൾ അപ്പോൾ നമുക്ക് വലയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇപ്പോൾ മീനൊക്കെ പിടിക്കണ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ആടിക്കട ഒന്ന് വലയിടുമോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വരമ്പ് പോലെയൊക്കെ ഒന്ന് ഒരു ചെറുതായിട്ട് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് എന്നിട്ട് മീൻ കയറത്തക്ക രീതിയിലുള്ള ഗ്യാപ്പൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് മീൻ അങ്ങനെ കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു വലയിലൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാടത്തൊക്കെ മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ നമുക്കറിയാം ഒരു വല ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് പൈസ കൊടുത്തൊക്കെ വല മേടിക്കണമെങ്കിൽ ഭയങ്കര ചിലവാണ് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ചുമ്മാ കിടന്ന ഒരു കമ്പിയാണ് ഈ കമ്പി നമ്മൾ ഈ ലെയ്ത്ത് വർക്ക്ഷോപ്പിലൊക്കെ ഉണ്ട് ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്താൽ നമുക്ക് ഇതേപോലെ നമ്മൾ പറയുന്ന അളവിലും ആഗ്രഹം അവർ വളച്ച് തരും ഒരു 10-15 രൂപ കൊടുത്താൽ മതി അപ്പോൾ അത് തന്നെയല്ല ഇതിനൊരു പിടി അവർ ഞാൻ പറഞ്ഞിട്ട് ഒരു പിടി പിടിപ്പിച്ചു ഈ പിടിയിലേക്ക് നമുക്ക് ഇത് വീട്ടിൽ പാഴായി കിടന്ന ആകൃതി കൂടെ കിടന്ന ഒരു പൈപ്പാണ് ഇങ്ങനെ പിടിപ്പിക്കുമ്പം നമുക്ക് നല്ലൊരു ഗ്രിപ്പ് കിട്ടി നല്ല സ്ക്രൂവും ബോൾട്ടും ഇട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് വലയായി മാത്രമല്ല ഇത് കടയിൽ നമ്മൾ പീസ് മേടിച്ചാൽ 2 മീറ്റർ പീസ് നമ്മൾ മേടിച്ചു വീട്ടിലൊക്കെ നമ്മൾ കിണറിൽ നമ്മൾ ഇടാൻ ഇട്ട വലകൾ കീറിയതുണ്ടെങ്കിൽ അത് എടുത്താലും മതി ഇതിപ്പോൾ ഇവിടുത്തെ വല തീരെ മോശമായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 2 മീറ്റർ വല മേടിച്ചു 7 രൂപയ്ക്ക് അതേപോലെ നമുക്കിത് വല കെട്ടാനായിട്ട് 7 രൂപയാണ് ഈ വള്ളിക്ക് അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇതേപോലെയൊക്കെ ഫ്രീ ഉള്ള സമയങ്ങളിൽ ഒരു വലയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് പാടത്തേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ വലയൊക്കെ ശരിയായി സെറ്റായി അതായത് നമ്മൾ വള്ളിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കമ്പിയുടെ മുകളിൽ കൂടെ നെറ്റ് വെച്ചിട്ട് വള്ളിയൊക്കെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് നമ്മൾ നല്ല ടൈറ്റ് ചെയ്തു അപ്പം നല്ല ഒരു വല നമുക്കിവിടെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെ ചിലവ് കൂടുതലാണ് അപ്പോൾ കുറേ വർഷങ്ങളോളം ഇത് ഇരുമ്പായതുകൊണ്ട് നിന്നോളാം മറ്റുള്ള നമ്മൾ അതുപോലെ തന്നെ ഈ ചെറിയ പൈപ്പിൻ്റെ ഉള്ളിട്ട് നമ്മുടെ ഈ നല്ല ഗ്രിപ്പുള്ള പൈപ്പും കൊണ്ട് കയറ്റിയിട്ടിട്ട് ബോൾട്ടൊക്കെ പിടിപ്പിച്ചു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതായി നമുക്ക് പിടിക്കാനൊക്കെ പറ്റും നമുക്ക് കണ്ടാൽ മനസ്സിലായപ്പോൾ മീനൊക്കെ നമുക്ക് പാടത്തു നിന്ന് അല്ലെങ്കിൽ തോട്ടിൽ നിന്നും കുളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ നന്നായിട്ട് നല്ല വീതിയൊക്കെ ഉള്ളത് കോരിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ മീൻ കാണുമ്പോൾ ഒന്നും പുറത്തേക്ക് ചാടി പോകുന്നില്ല ചെറിയ വലയല്ലാത്തതുകൊണ്ട് ഒരുമാതിരി മീഡിയം ടൈപ്പ് വല ആയതുകൊണ്ട് നമുക്ക് മീനെ കാണുമ്പോൾ തന്നെ കോരിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് പാടത്തേട്ട് പോയി കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് മീൻ വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം കുളത്തെപ്പോലെ നമ്മൾ ചെറുതായിട്ട് ഒരു കൂടുകൊട പോലെ കെട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മീനുണ്ടോയെന്ന് പോയി നോക്കണം അപ്പോൾ നമുക്ക് നടന്ന് നോക്കാം മീനൊക്കെ ഉണ്ടോയെന്ന് വാ ഫ്രണ്ട്സ് ഡേ ഇവിടെ ഒരു മഞ്ഞക്കൂരി നമുക്ക് കിട്ടിയിട്ടുണ്ട് വാ ഒരു മഞ്ഞക്കൂരി നമുക്ക് കിട്ടുന്നത് അതായത് നമ്മൾ പോണ വഴി ആർന്നു അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ അവിടെ വരെ ചെന്നില്ല അതിനു മുമ്പേ നമുക്കൊരു മഞ്ഞക്കൂരി കിട്ടി ഇവരുണ്ട് ഫ്രഷ് മഞ്ഞക്കൂരി ഞാൻ ആദ്യം പറഞ്ഞാൽ ഇതേപോലെയൊക്കെ മഞ്ഞക്കൂരി അങ്ങനത്തെ മീനുകളൊക്കെ നമുക്കിവിടെ സമൃദ്ധിയായിട്ട് കിട്ടും അതിനൊന്ന് കാണാം നമുക്ക് ഇപ്പോൾ മഞ്ഞക്കൂരിയൊക്കെ നമുക്ക് സമൃദ്ധിയായിട്ട് കിട്ടുന്ന സ്ഥലമാണിത് അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ടൊന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാം വെച്ചിട്ട് അടുത്തതിൻ്റെ അടുത്തേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നല്ലൊരു കൂരിനെ കിട്ടി ചിറയൊക്കെ ഇവിടെ ഇറക്കി നല്ല
ആക്റ്റീവാണ് നമ്മുടെ കൂരി. വാവ്, ഇവിടെ പുല്ലിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ മീനുകളൊക്കെ നമുക്ക് സമൃദ്ധമായിട്ട് ഇവിടെ കിട്ടും. ഇതിൻ്റെ മുള്ള് സൂക്ഷിക്കണം, സൂക്ഷിച്ച് വേണം ഇതിൻ്റെ മുള്ളെടുക്കാനായിട്ട്. ഇല്ല നമ്മുടെ കയ്യിൽ കൊണ്ടുകയറാനായിട്ട് സാധ്യത ഉണ്ടെന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മഞ്ഞക്കൂരിയാണിത്. സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ കയ്യിലൊക്കെ മുള്ള് കയറാനായിട്ട് സാധ്യതയുണ്ട്. ഇതേപോലത്തെ മീനൊക്കെ സമൃദ്ധിയായിട്ട് നമ്മുടെ ഈ പാടങ്ങളിലുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ചെറിയൊരു വലയൊക്കെ ആയിട്ട് വന്ന് നമുക്കിങ്ങനെ മീനൊക്കെ പിടിക്കാം, ആവശ്യത്തിന് കറി വയ്ക്കാനായിട്ട്. അതല്ല, ഇനി ഇതിനെ ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് നമ്മളാ തെറിച്ച് വെച്ച കുളത്തിനകത്ത് മീൻ. നമ്മുടെ മഞ്ഞക്കുരിനെ ഒന്നുകൂടെ അടുത്ത് കാണാം. ചിലരൊക്കെ ഈ മഞ്ഞക്കുരിയൊക്കെ ഒന്ന് കണ്ടു കാണത്തില്ലായിരിക്കും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ മഞ്ഞക്കുരി കാണാത്തവർക്കൊക്കെ മഞ്ഞക്കുരിയൊക്കെ കാണാം. ഇങ്ങനെയാണ് നല്ല ദേഹമൊക്കെ മഞ്ഞച്ചിരിക്കുക. അങ്ങനെ തന്നെ അതിൻ്റെ ചെകിലയുടെ താഴെ മറുകുണ്ടായിരിക്കും. അങ്ങനെ രണ്ട് സൈഡും വാലൊക്കെ ചുമന്നായിരിക്കും ഇരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മഞ്ഞക്കുരിയുടെ പ്രത്യേകതകൾ. അപ്പോൾ ഒന്ന് കരയിൽ പിടിച്ചിട്ടുണ്ട്, വായൊക്കെ പൊളിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ടിടാൻ ഇതിനെ. അപ്പോൾ നമുക്ക് വേറെ വല്ല മീൻ ഉണ്ടോ ഒന്നും കൂടി നോക്കിയിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുളത്തിട്ട് പോകാം. മീൻ ഉണ്ടോ ഇല്ലയോ നാട്ടിൽ പോലെ വഴിക്കകത്ത് ഇപ്പോൾ കാണുമല്ലേ. വാ, അപ്പോൾ ഫ്രണ്ട്സ്, കുളത്തിൽ കാര്യമായിട്ട് മീൻ കയറിയില്ലെങ്കിലും ഈ പാടത്തൊക്കെ ഇഷ്ടംപോലെ മീനുണ്ട്. ഇപ്പോൾ അത് മൊത്തം മൂന്ന് കൂരി കിട്ടിയിട്ടുണ്ട്. വരാം ഫ്രണ്ട്സ്. അപ്പോൾ രണ്ട് കൂരി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാടത്തൊക്കെ മഞ്ഞക്കൂരി സമൃദ്ധമായിട്ടുണ്ട്. അപ്പോൾ മൊത്തം മൂന്ന് കൂരിയായി നമുക്കിപ്പോൾ കറിക്ക് ആവശ്യമുള്ള മീനായി. മൂന്ന് മീനെ കിട്ടിയിട്ടുണ്ട്, ആവശ്യത്തിന് മീനായിട്ടുണ്ട് കറി വയ്ക്കാനായിട്ട്. നമുക്ക് മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട്, ആവശ്യത്തിന് കറി വയ്ക്കാനുള്ള മീനായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നാടൻ മീൻ പിടുത്തം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മൂന്ന് മഞ്ഞക്കൂരിന്ന് കിട്ടി, കുറച്ച് കഷ്ടപ്പെട്ടാലും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.